ഹലോ ശിവസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും എത്തിയിട്ടുള്ളത് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടുള്ള ഒരു ഉപ്മാവ് കേട്ടോ. മുട്ടയൊക്കെ ചേർത്തിട്ട് ഒരു ഇത്തിരി മസാല രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഈ രീതിയിലൊന്ന് ഉപ്മാവ് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി കാണാം. അതുകൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ഉപ്മാവിന് വേണ്ടിയിട്ട് നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് സേമിയ ആട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സേമിയ എടുത്ത കപ്പില്ലേ, അതേ കപ്പിന് 4 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളമൊഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെയാണ് ഞാൻ ഇതിന് വേണ്ട മുട്ടയും കൂടി വറുത്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് പാൻ ഒന്ന് കഴുകിയതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സവോളയുടെ 1/4 ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. സവോള നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരണം കേട്ടോ. ഇനി ഈ തക്കാളി ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ എടുക്കുന്ന സേമിയയിലെ അതിനനുസരിച്ച് കൂട്ടിയോ കുറക്കൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ തക്കാളിയുടെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ പച്ച ചൊവയൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി. അതിന് കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 1 മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ എടുത്ത ആ ഒരു കപ്പിന് എനിക്കിപ്പോൾ 1 മുട്ട മതി. അപ്പോൾ നിങ്ങൾ എത്രയാണോ സേമിയ എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ മുട്ടയും അതുപോലെ തന്നെ പൊടികളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം. മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. എല്ലാം നമുക്ക് വേറിട്ട് നിൽക്കുന്ന രീതിയിൽ ഇത് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയുടെ ഞാൻ എല്ലാം വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രം ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനും സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് ഇനിയിപ്പോൾ എക്സ്ട്രാ വേറൊരു പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാം ഈ ഒരു പാത്രത്തിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എണ്ണയുടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1 സവോളേൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇടാം. അതിന് കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സേമിയയിലെ അത് ഇട്ട് കൊടുക്കാം. കട്ടയായിട്ട് കിടക്കുന്ന സേമിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി
ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്കിപ്പോൾ കറക്റ്റ് ഇതിൽ ഉപ്പുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ സേമിയ വേവിക്കുന്ന സമയത്തും അതുപോലെ തന്നെ മുട്ടേൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെനിക്കിവിടെ കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വീണ്ടും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ ഉപ്പ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി മസാലയൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.